ടൈൽ ആൻഡ് മാർബിൾ ഫിക്സിംഗ് സൊല്യൂഷനുകൾക്കായി ഇനി ടൈൽ ഷോപ്പുകൾ തോറും കയറി അലയേണ്ടതില്ല. മാർബിൾ ഗ്രാനൈറ്റ് ടൈൽ പണികൾക്ക് ആവശ്യമായ നൂതന സാങ്കേതിക മെറ്റീരിയൽസുമായി സ്പാസ്കോയുടെ ഷോറൂം എടപ്പാളിലും കോട്ടക്കലിലും. വട്ടംകുളം പി എച്ച് സിയും സ്വകാര്യ ആശുപത്രികളും അടച്ചിട്ടു. വട്ടംകുളം പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസും അടച്ചുപൂട്ടി. വട്ടംകുളം മേഖലയിൽ കോവിഡ് സമൂഹ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വട്ടംകുളം പി എച്ച് സിയും സ്വകാര്യ ആശുപത്രികളും അടച്ചിടാൻ നിർദ്ദേശം നൽകി. നിലവിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ ഏറെ ശ്രമകരമാണ്. വട്ടംകുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെയും മറ്റും ഇന്നലെയും ഇന്നുമായി സ്രവ പരിശോധനയ്ക്ക് വിധേയരാക്കി. എടപ്പാളിൽ രോഗം സ്ഥിരീകരിച്ച രണ്ട് ഡോക്ടർമാർ സേവനമനുഷ്ഠിച്ച എടപ്പാൾ ശുഖപുരം ആശുപത്രികൾ അടച്ചിടാൻ നിർദ്ദേശം നൽകി. എന്നാൽ നിലവിലെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല. ഡോക്ടർമാരും മറ്റും ആശുപത്രിയിൽ താമസിച്ച് രോഗികൾക്ക് പരിചരണം നൽകണം. കൂടാതെ രോഗം സ്ഥിരീകരിച്ച ഡോക്ടർമാരുമായി നേരിട്ട് സമ്പർക്കമുണ്ടായിട്ടുള്ള ഡോക്ടർമാരെയും രോഗികളെയും ജീവനക്കാരെയും പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ മാസം 5-ാം തീയതി മുതൽ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയവരും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും നിരീക്ഷണത്തിൽ കഴിയാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കൂടാതെ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ഫ്രണ്ട് ഓഫീസ് പ്രവർത്തനം നിർത്തിവച്ചു. അത്യാവശ്യം ജീവനക്കാർ മാത്രം പഞ്ചായത്ത് ഓഫീസിൽ എത്തിയാൽ മതിയെന്നാണ് നിർദ്ദേശം. മേഖലയിലെ സർക്കാർ ഓഫീസുകളിലും നിശ്ചിത ശതമാനം ജീവനക്കാരെ കുറച്ചിട്ടുണ്ട്. NCV News, എടപ്പാൾ.